വെൽക്കം ബാക്ക് ഇൻ യുവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ചെറിയ റെസിപ്പിയാണ്, വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് മീൻ ഈ ഒരു വിധത്തിൽ നിങ്ങൾ ചെയ്ത് നോക്കി, നല്ലൊരു ടേസ്റ്റാണ്. അപ്പം എന്തായാലും ചെയ്ത് നോക്കുക, നമുക്ക് വീഡിയോയിലോട്ട് വേഗം പോവാം. ഇതിപ്പം അരക്കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മീൻ നമുക്ക് പല മോഡലിലും വെച്ച് കൊടുക്കാം അല്ലേ, അല്ലെങ്കിൽ പൊരിക്കാം, അതുപോലെ കറി വെക്കാം. പക്ഷേ ഈ ഒരു ഇതിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഈ ഒരു വിധത്തിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വലിയ ജീരകപ്പൊടി. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മല്ലിപ്പൊടി അധികം വേണ്ട, കുറേ കുറച്ച് മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം കൊടുമ്പുളി ഞാനിതുപോലെ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു വിധത്തിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പണി എളുപ്പാട്ടോ. ഞാൻ പിന്നെ ഈ ഒരു നല്ലൊരു ടേസ്റ്റുമാണ്, നല്ല പണി എളുപ്പം. മറ്റേത് ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റേണ്ട ഒരു ഇതുമില്ല. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഞാനേ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം എരിവ് കുറച്ച് കുറവായിരുന്നു കേട്ടോ. ഇതുപോലെ മൺചട്ടി എടുക്കുക, അതിലേക്ക് ചെറിയൊരു വാഴൻ്റെ ഇലയുടെ കഷ്ണം ഇട്ട് കൊടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്തിട്ടുള്ള മീൻ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് വെച്ച് കൊടുക്കാം. ഏത് മീനും ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ മിക്സൊക്കെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പിന്നെ നാവിലൊന്ന് വെച്ച് കൊടുക്കുക, ഉപ്പില്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഞാനതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് പിന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് തിളച്ച് വരട്ടെ, ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ, അത് വേറെ ടേസ്റ്റാണ്, കുഴപ്പമില്ല. ഗ്യാസ് ചെയ്താലും മതി. പിന്നെ അതിൽ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഇതിന് സ്കിപ്പായി പോയിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് തള വരുന്ന ടൈമിൽ നമുക്ക് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നന്നായിട്ട് കുറച്ചൊന്ന് തീയിൽ, അതായത് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് കൊടുത്തിട്ട് ഒന്ന് തള വരണം. അപ്പോൾ അതിനുശേഷം നമുക്കൊന്ന് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഈ തേങ്ങാപ്പാലിൽ ഈ മീനിൽ കടന്ന് വന്നാൽ ആ വാഴൻ്റെ ഇലയും അപ്പോൾ ആ മൺചട്ടിയുടെയും വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയല്ല, എന്തായാലും നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ട് കുറച്ചൊന്ന് വറ്റി വരണം കേട്ടോ, അപ്പോൾ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ അതിൽ പിടിക്കുള്ളൂ. ഇനി വേണമെങ്കിൽ മൺചട്ടി ഇതാ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. പക്ഷേ ഗ്യാസ് മേലാണ്, നന്നായിട്ട് ചൂടായ ചട്ടിയാണ്, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒറ്റിക്കണമെന്നില്ല, ഞാൻ വറവ് ഇട്ടിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് വരിക. ഇപ്പോൾ ഏകദേശം കുറച്ചൊന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വറ്റണ്ട, പിന്നെ കുറച്ച് നമുക്ക് ഗ്രേവിയും കൂടി വേണമല്ലോ. നമ്മൾ ചപ്പാത്തിക്കും അതുപോലെ ചോറിനൊക്കെ പറ്റിയൊരു നല്ലൊരു മീൻ കറിയാണിത്. ഇനി അതിൽ ഉപ്പും കൂടി ഉണ്ടോ നോക്കിയാണ്. അപ്പോൾ ഉപ്പിൻ്റെ ഉപ്പൊക്കെ പാകമാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്, ഇന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം. വറവ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കോ ഒക്കെ ഒന്ന് അറിയിക്കുക. ഇൻഷാല്ലാ നാളെ നല്ലൊരു വീഡിയോ ആയിട്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. താങ്ക് യു.